എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു സ്നാക്സ് ആണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്ക്. നമ്മളിപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി മാവുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഉണ്ണിയപ്പക്കാരക്കകത്ത് ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊരു നല്ല വെറൈറ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ ഇതാണ് എൻ്റെ കയ്യിൽ ഇത്രയും മാവ് മിച്ചം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഇഡലിയുടെ ബാക്കി മാവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് ഒരു നാലിലൊന്ന് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി. ആക്ച്വലി ചെറിയ ഉള്ളിയാണ് കാണാം ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇത്രയും ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടെ എടുത്ത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു പച്ചമുളക് കൊത്തിയരിഞ്ഞത്, പിന്നെ കറിവേപ്പില കൊത്തിയരിഞ്ഞത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയും ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആദ്യം എണ്ണ കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ വഴറ്റിയെടുത്ത് അതോടുകൂടി നമുക്ക് ഈ മാവിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ചുട്ടെടുക്കേണ്ടത്. നമുക്കത് കഴുത് തളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിടാം. അധികം മൂക്കണ്ട, ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി. നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, പക്ഷെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവണം വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ഇഡ്ഡലി മാവിനകത്തേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. ഞാൻ ഉണ്ണിയപ്പക്കാരം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് ഗീ ഇഷ്ടമുള്ളവർക്ക് ഗീ ഇടാം കേട്ടോ, അതിനൊരു പ്രത്യേക സ്വാദാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. മറിച്ചിടാം. നമ്മുടെ ഇഡ്ഡലി അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എടുക്കാം, എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് മൂക്കുന്നതൊക്കെ കുറച്ചുകൂടെ മൂപ്പിക്കണമെങ്കിൽ മൂപ്പിക്കാം. അതുപോലെ ഇത്രയും എണ്ണ ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ഹെൽത്ത് കൂടുതൽ കൺസേൺ ഉള്ളവർ ഇത്രയും എണ്ണ ഇല്ലാതെ തന്നെ എടുക്കാം. അപ്പം നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി ഇതുപോലെ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഉച്ചം വന്ന് ഇഡലി മാവ് കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്വാദാട്ടെ. ഞാൻ ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കി. ശരിക്കും നല്ല സൂപ്പർ സാധനമാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇച്ചിരി കട്ട ചമ്മന്തി ഇല്ല, നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്വാദായിരിക്കും. അപ്പം വൈകുന്നേരത്തെ ചായയ്ക്ക് കാപ്പിക്കുമൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.